അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മോണിറ്റർ ബേസ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മുആദേ, അള്ളാഹുവിന്റെ പരലോകത്തിലേക്ക് മഹ്ശറിലേക്ക് മനുഷ്യന്മാര് കടന്നു വരിക, ലോകത്തുള്ള സർവചരാചരങ്ങളും അള്ളാഹുവിന്റെ കോടതിയിലോട്ട് കടന്നു വരിക, 12 കോലത്തിലാണ്, 12 രൂപത്തിലാണ് പറയുന്ന. ഞാനും കേൾക്കുന്നവരും സദസ്സിലുള്ളവരും വേദിയിലുള്ളവരും പരിസരത്തുള്ള എല്ലാവരും ലോകത്തുള്ള സർവ മനുഷ്യന്മാരും പടച്ചവന്റെ കോടതിയിലോട്ട് കടന്നു വരിക, 12 രൂപത്തിലാണ്, 12 കോലത്തില്, 13-ാമത് രൂപമില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുആദേ, അതിൽ 11 വിഭാഗവും നരകത്തിലാണ്, 12-ാമത്തെ വിഭാഗം മാത്രമാണ് സ്വർഗത്തിലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ 12 കാര്യങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് ഇൻഷാ അല്ലാഹ്, അതിൽ 12-ാമത്തെ വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ. ആ വിഭാഗത്തിൽ ഈ സദസ്സിൽ വന്നിട്ട് എനിക്ക് പെടണമെന്ന ഉത്തമ ബോധ്യത്തോടെ നിയ്യത്തോടെ ഇരിക്കുക. അല്ലാഹു തൗഫീക് തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന് പറയുന്ന മുആദേ, പടച്ചവന്റെ ഭൂമി ലോകത്തിലോട്ട് കടന്നു വരിക, അല്ലാഹുവിന്റെ വിചാരണ ലോകത്തിലേക്ക് മനുഷ്യന്മാർ 12 കോലത്തിലാണ്. മുആദേ, ഒന്നാമത്തെ വിഭാഗം ആരാ? ഒന്നാമത്തെ രൂപം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, മുആദേ, ലൈസ ലഹു മിയദാനി വലാ ഹിജ്ലാ, രണ്ട് കൈകാലുകളില്ലാതെ കടന്നു വരികയാണ്, കാലില്ലാതെ കടന്നു വരികയാണ്, കൈയില്ലാതെ പടച്ചവന്റെ കോടതിയിലോട്ട് കടക്കുകയാണ്. മാതൃങ്ങൾ ചോദിച്ചു, നബിയേ, ആരാണ് റസൂലേ, ആരാ റസൂലേ? കൈകാലുകളില്ലാതെ കടന്നു വരിക, കാലുകളില്ലാതെ കൈകളില്ലാതെ അല്ലാഹുവിന്റെ കോടതിയിലോട്ട് കടന്നു വരുന്നു. അതഭാഗ്യരായ ഭാഗ്യദോഷികളാരെ മനുഷ്യന്മാർ? ആരാണ് നബിയേ, ആരാ റസൂലേ? അല്ലാഹുവിന്റെ ഹബീബദ പറഞ്ഞു കൊടുക്കുകയാണ്, മുആദേ, ഹൗലാ ഇല്ലദീന യുദൂന ജീറാ, അയൽവാസികളെ നൊമ്പരപ്പെടുത്തിയവരാ, അയൽവാസിയെ സങ്കടപ്പെടുത്തിയവരാണ്, അയൽവാസിയെ പ്രയാസപ്പെടുത്തിയവരാണ്, അയൽപക്ക ബന്ധമുള്ള ആളുകളുണ്ടല്ലോ, അവരെ മനസ്സനാ വേദനിപ്പിച്ചവരാ, അവരെ കൽബിനകത്ത് സന്തോഷം കൊടുക്കാത്തവരാണ്, പാവപ്പെട്ട അയൽവാസിയെ മനസ്സ് സങ്കടപ്പെടുത്തിയാൽ അല്ലാഹുവിന്റെ മുന്നിലോട്ട് കടന്നു വരിക, ലൈസ ലഹും യദാനി വലാ ഹിജ്ലാൻ, കയ്യുമില്ല കാലുമില്ല, ഖബറിലേക്ക് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, രണ്ട് കൈയുണ്ടല്ലോ, രണ്ട് കാലുണ്ടല്ലോ, പക്ഷേ പടച്ചവന്റെ മുന്നിലോട്ട് കടന്നു വരുമ്പോ രണ്ട് കൈയുമില്ല കാലുമില്ല, പാവപ്പെട്ട അയൽവാസിയെ സങ്കടപ്പെടുത്തിയവരാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബദ പറയുകയാണ്, അക്രിമ ജാരകാ മലൂക്കാന കാഫിറാ, നിന്റെ അയൽവാസിയുണ്ടല്ലോ അത് കാഫറാകട്ടെ, ഏത് മതക്കാരനാണെങ്കിലും അവനെ ആദരിക്കണേ, അവനെ ബഹുമാനിക്കണേ എന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ അയൽവാസി ഏത് മതക്കാരനാകട്ടെ അവനോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന്, അവനോട് ഇഷ്ടത്തോടെ മനസ്സമാധാനമുണ്ടാക്കുന്ന തരത്തിലോ അവനോട് ഇടപഴകണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാന്റെ മുന്നേക്ക് കയ്യുള്ള കാലുല്ലാതെ പാമ്പുകൾ എണ്ണി എണ്ഞ്ഞു വരുന്ന പോലെ വരികയാണ്. ആരാണ്? അയൽവാസിയെ സങ്കടപ്പെടുത്തിയവരാണ്. എന്തെങ്കിലും വർത്താനം കൊണ്ട് അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ പോയിട്ട് പൊരുത്തം വാങ്ങുക. നമ്മൾക്ക് ഇവിടെ നിസാരമായ വൈദർഗത്തിന്റെ പേരിൽ, 10 രൂപയുടെ പേരിലൊക്കെ ഇടന്ന് വല്ലാണ്ട്
എന്ന് തർക്കിക്കാം. പക്ഷെ പടച്ചോറിന് കോടതി എത്തുമ്പോൾ അല്ലാത്ത അപകടമാണ്. അതുകൊണ്ട് അയൽവാസിയോടൊന്നും തർക്കിച്ചത് കൊണ്ട് നമുക്ക് വല്ല നേട്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പലപ്പോഴും ബന്ധം കണ്ണി പ്രശ്നം ഉണ്ടാവുന്നത് അസൂയ കൊണ്ടാണ്. അവൻ വലിയ കാറുണ്ട്, അവൻ വലിയ വീടുണ്ട്, അവൻ എല്ലാ അനുഗ്രഹം ഉണ്ട്, എനിക്കൊന്നും ഇല്ലല്ലോ. പിന്നെ അവനോട് ദേഷ്യമായി, അവനോട് വെറുപ്പായി, ദ്വേഷമായി, അത് അവൻ ആക്രമിക്കുന്നതിലേക്ക്, അവനെ സങ്കടപ്പെടുത്തുന്നതിലേക്ക്, അവിടെ നശീകരണ പ്രവർത്തനം നടത്തുന്നതിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള പ്രവണതകളാണ് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അയൽവാസി ആരും ഇത് സങ്കടപ്പെടുത്താൻ നിൽക്കണ്ട. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ കൈകാലുകളില്ലാതെ വരേണ്ട ഗതികേട് അള്ളാഹു നമ്മൾക്ക് തരാതിരിക്കട്ടെ. ഒന്നാമത്തെ എല്ലാവരും പഠിച്ച് ആറെണ്ണം എത്തി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, പറയുന്നവർക്ക് സമ്മാനമുണ്ട്. ആറെണ്ണം നിങ്ങൾ നന്നായി ബൈഹാട്ട് ചെയ്യാം. ആരൊക്കെ പറഞ്ഞ അവർക്കൊക്കെ സമ്മാനമുണ്ട്. ഒന്നാമത്തെ ആദ്യ തങ്ങളോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന മാതേ, രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? രണ്ടാമത്തെ വിഭാഗം ആരാ? നബി തങ്ങളതാ പറയുകയാണ്, അലാ സൂറത്തിൽ ഖനാസീർ, പന്നിയുടെ കോലത്തിലതാ കിടക്കുകയാണ്. പന്നിയുടെ രൂപത്തിൽ പടച്ചവന്റെ മുന്നിലേക്കോ അല്ലാഹുവിന്റെ മുന്നിലോട്ട് കടന്നു വരികയാണല്ലോ. മാതൃകങ്ങൾ ചോദിച്ചു, നബിയേ ആരാണ് റസൂലേ? പന്നിയുടെ കോലത്തിൽ പടച്ചവന്റെ മുന്നിലോട്ട് കടന്നു വരിക, പന്നിയുടെ രൂപത്തിൽ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരിക, ആരാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബദ പറയുകയാണ്, നബിതങ്ങൾ പറയുകയാണ്, ഹാഉലാ ഇല്ലദീന യതഹാബനൂന ഫിസ്സലാ, നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവരാ, നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവരോ, നമസ്കാരത്തെ പരിഗണിക്കാതിരിക്കുന്നവരോട്, യതഹാബനൂന ഫിസ്സലാ, നിസ്സാരപ്പെടുത്തിയവരാണ്. വലിയ വിഷയം തന്നെയാണിത്, പലപ്പോഴും നമ്മൾ പരിഗണിക്കാത്ത വിഷയം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, വൈലുൽ മുസല്ലീന അല്ലദീനഹും ആ സ്വലാത്തിഹിം സാഹൂ, ഖുർആനാണ് പറയുന്നത്. ചില ആളുകൾക്ക് നരകമുണ്ടല്ലോ, വൈൽ എന്ന് പറയുന്ന നരകമാണല്ലോ. ആർക്കാണ് വൈൽ എന്ന് പറയുന്ന നരകം കൊടുക്കുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, മുസല്ലീന നിസ്കരിക്കുന്ന ആളുകളാണ്. എങ്ങനത്തെ നിസ്കാരമാണ്? അല്ലദീനഹും സ്വലാത്തിഹിം സാഹൂന, അശ്രദ്ധയോടെ നിസ്കരിക്കുന്നവരാണ്. നബിതങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അല്ലഹദുല്ലദീ ബൈനനാ وبينكم الصلاة فمن تركها فقد كفر. ാണ് പറയുന്നത്, എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള, നമ്മൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള പ്രധാനപ്പെട്ട കരാർ എന്ന് പറഞ്ഞാൽ നമസ്കാരമാണ്, നമസ്കാരമാണല്ലോ. ഹബീബായി നബി തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയാണ്, തങ്ങൾ പറയുകയാണ്, ഒരാള് മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ നാമമുണ്ടല്ലോ, അവന്റെ പേരുണ്ടല്ലോ നരകത്തിന്റെ കവാടത്തില്, അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് നബിയേ കടവ് പറയാത്ത ഹബീബേ, വതിർനിലാവിനഴകാണ് വരികളിലേറും ശ്രുതിയാണ്, വചനമതാൽ മരസമാണ്
ലഹരികളിൽ സുഗന്ധ പൂമലരാണ് അജബുകൾ അനവധിയായി വിരിഞ്ഞൊരു മലരാണേ അജബുകൾ അനവധിയായി വിരിഞ്ഞൊരു മലരാണേ വദനം നിലാവിനഴകാണ് വരികളിലേറും ശ്രുതിയാണ് വചനമദാത്മരസമാണ് വരികളിൽ സുഗന്ധ പൂമലരാണ് അജബുകൾ അനവധിയായി വിരിഞ്ഞൊരു മലരാണേ അജബുകൾ അനവധിയായി വിരിഞ്ഞൊരു മലരാണേ ജു ഇല റഹ്മത്തിക റഹ്മൻ യാ അല്ലാഹ് വദന നിലാവിനഴകാണ് വരികളിലേറും ശ്രുതിയാണ് എന്റെ മനസ്സിന്റെ നോവായ കൽബിന്റെ രാജകുമാരനായ നബി തങ്ങൾ പറയുന്നു അല്ലാഹുവിൽ നിർബന്ധമാക്കി പറന്നു തന്നോ നിസ്കാരം ആരെങ്കിലും മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞോ അവന്റെ നാമം അല്ലാഹു നരകത്തിന്റെ കവാടത്തിൽ എഴുതുകയാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു വന്നോ സംഭവം പറയാ പോവുകയാണ് മദീന എന്ന് പറയുന്ന പ്രദേശത്ത് സാധുവായൊരു സഹോദരി അതാ മരിക്കുകയാണ് പൊന്നുമോട് മരിക്കുകയാണ് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ആങ്ങളയുണ്ടല്ലോ ആ സഹോദരിയുടെ കബറടക്ക ചടങ്ങിൽ പങ്കെടുത്തിട്ടു വീട്ടിലേക്ക് വന്നപ്പോഴാണ് പോക്കറ്റിൽ കിടന്ന പണം എവിടെയോ നഷ്ടമായില്ലോ പോക്കറ്റിൽ കിടന്ന പണം കാണുന്നില്ലോ ഉമ്മയോട് ചോദിച്ചു എവിടെയാണെന്റെ പണം ലഭിക്കുക എന്റെ പണം കാണുന്നില്ലല്ലോ ഒന്ന് പെങ്ങളെ കബറടക്കാ പോയപ്പോ എന്റെ പെങ്ങളെ കബറടക്കാ പോയപ്പോ ഞാൻ എന്റെ പോക്കറ്റിൽ വെച്ച എന്റെ പണമില്ലല്ലോ ഈ വീട്ടിലോട്ട് തിരിച്ചു വന്നപ്പോ കാണുന്നില്ല ഒന്ന് പറഞ്ഞു പോരെ എനിക്കറിയില്ല പോരെ കൂട്ടുകാരെ പറഞ്ഞു കൊടുത്തു ചെറുപ്പക്കാരാ നിന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളുണ്ടല്ലോ അവളുടെ കബറടക്ക പരിപാടിയിൽ പങ്കെടുത്തപ്പോ എന്റെ പോക്കറ്റിൽ നിന്ന് ഈ പണം കബറിലേക്ക് വീണുപോയതാണോ ആ ചെറുപ്പക്കാരന് മനസ്സിലായി സാധ്യതയുണ്ടല്ലോ കാരണം അദ്ദേഹമാണ് പൊന്നു പെങ്ങളുടെ കബറടക്കത്തിന് എല്ലാ ഒത്താശകളും ചെയ്തത് കബറ് കുഴിച്ചതും അനുബന്ധ ക്രിയകൾ നടത്തിയതുമെല്ലാം ഈ സഹോദരനാണ് അതുകൊണ്ട് കബറടക്ക ചടങ്ങ് നടത്തുമ്പോ പോക്കറ്റിൽ നിന്ന് താഴെ വീണുപോയതാകാം അദ്ദേഹത്തിനും സംശയം വരികയാണ് പെങ്ങളുടെ കബറടക്ക പരിപാടി പങ്കെടുത്തപ്പോ എന്റെ പോക്കറ്റിൽ നിന്ന് താഴെ പോയതാകും കബറിലേക്ക് വീണതാകും അതുകൊണ്ട് എന്ത് ചെയ്യാണ് ഞാൻ ആ കബറൊന്ന് മാന്തുകയാണ് പള്ളിയിൽ ചെന്നു ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദേ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ത് പൊന്നു പെങ്ങളെ രാവിലെ മരിച്ചു അവളെ കബറടക്കാൻ ഞാനാണ് വന്നത് അപ്പോ എന്റെ പോക്കറ്റിൽ കിടന്ന പണം അതിലേക്ക് പോയിട്ടുണ്ട് എന്റെ വർഷങ്ങളുടെ അധ്വാനമാണ് അതുകൊണ്ട് ഞാൻ ആ കബറൊന്ന് മാന്തി ആ പണം ഒന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞു ഉസ്താദ് പറഞ്ഞു കുഴപ്പമില്ല ഒരു മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ ഒരു മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം കബർ മാന്താന്ന് പറഞ്ഞു ഞാൻ ഉസ്താദിന്റെ സമ്മതത്തോടെ കബർ മാന്തി കബറുമാന്തി മണ്ണ് മുഴുവനും മാന്തി അടിക്കല്ലിന്റെ ഭാഗത്തെത്തിയ പോയി ചെറുപ്പക്കാരന്റെ പണം ലഭിച്ചു ഈ ചെറുപ്പക്കാരന്റെ പണം ലഭിച്ചു പക്ഷേ ഭീകരപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണുകയാണ് സങ്കടപ്പെടുത്തുന്ന കാഴ്ച കാണുകയാണ് ആ ചെറുപ്പക്കാരൻ അവിടെ നേനേറ്റോടുകയോ വീട്ടിൽ ചെന്ന് ചുമ്മയോട് പറയുന്നു ഉമ്മാ അഖ്ബിർനി എന്റെ പൊന്നു പെങ്ങളെ പറ്റിയൊന്ന് പറയണേയുന്ന പൊന്നു പെങ്ങൾ എന്ത് തിന്മയാ ചെയ്തിരിക്കുന്നത് അവളെ പറ്റിയൊന്ന് പറയണേ ഉമ്മ ചോദിച്ചു പോലെ എന്റെ പൊന്നു പെങ്ങളെയല്ലേ മരണപ്പെട്ട് കബറടക്കിയത് പൊന്നു പെങ്ങളെ കബറടക്കം കഴിഞ്ഞിട്ടല്ലേ നീ ഇങ്ങോട്ട് കടന്നു വന്നത് പോലെ പിന്നെ എന്തിനാണ് അവളെ പറ്റി ചോദിക്കുക എന്തിനാണ് അവളെ പറ്റി ചോദിക്കുന്നത് പോലെ എന്തിനാണ് അവളെ പറ്റി നീ ചോദിക്കുന്നത് പോലെ സുബ്ഹാനല്ലാഹ്
മാതാവിനോട് ചുവപ്പുകാരൻ പറയുകയാണ്, പ്രിയപ്പെട്ട ഉമ്മ പൊന്നുപെങ്ങളുടെ കബറ് ഞാൻ മതിയപ്പോ അവരുടെ കബറ് ഭാഗത്തുള്ള മണ്ണ് നീക്കിയപ്പോ അവരുടെ കബർ നിറയെ തീയാണുമാ അവരുടെ കബർ നിറയെ തീയാണുമാ തീകുണ്ടാരമാണ് പ്രിയപ്പെട്ട ഉമ്മാ എന്റെ പണം എനിക്ക് ലഭിച്ചതാണ് പക്ഷേ കബർ കത്തുകയാണ് കബർ കത്തുകയാണ് ഉമ്മ കരയുകയാണ് ഉമ്മ തളരുകയാണ് കുറെ നേരം കഴിഞ്ഞപ്പോ ഉമ്മ മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ എന്താണ് നിന്റെ പൊന്നുപെങ്ങള് ചെയ്ത തിന്മ എന്നറിയോ അവള് ചെയ്തു പോയ പാപം എന്താണെന്നറിയുമോ പ്രിയപ്പെട്ട മോനെ മൂന്ന് പാപമാണ് അവള് ചെയ്തു പോയിരിക്കുന്നത് മൂന്ന് പാപമാണ് അവള് ചെയ്യുക ഒന്നാമത്തെ പാപം എന്തെന്നറിയുമോ ഒന്നാമത്തെ തിന്മ എന്താണ് പാതിരാവിന്റെ സമയം അങ്ങ് വളർന്നു വന്നാണ് പാതിരാവിന്റെ സമയം വന്നു കഴിഞ്ഞോ അവള് പരിസരത്തുള്ള ആളുകൾ പറയുന്ന രഹസ്യം ചോർത്തിയിട്ടു നാട്ടുകാരോട് ദീപത്ത് പറയുന്നവളാണ് ഗണീമത്ത് പറയുന്നവളാണ് ആക്രോശിക്കുന്നവളാണ് രണ്ടാമത്തെ തിന്മ എന്തെന്നറിയുമോ അസർവാങ് കൊടുക്കുമ്പോൾ അവൾ എന്നോട് പറയും മകരിബ് വാങ്ങ് കൊടുക്കാൻ ഒരുപാട് സമയമുണ്ടല്ലോ അപ്പൊ പിന്നെ കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ട് നിസ്കരിച്ചാ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നവളാണ് കുറച്ചും കൂടെ തുറക്കി ഭയങ്കര വലിയ അഴകുള്ള ഭാവിക്കര എന്റെ ഭാവിക്കര لبيك اللهم لبيك لبيك اللهم لبيك മഗ്രിബിന്റെ സമയം വരെയുണ്ടല്ലോ അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് നിസ്കാരം പിന്തിപ്പിക്കുന്ന ശീലമുണ്ടായിരുന്നു എന്ത് പ്രിയപ്പെട്ട മാതാവ് പറയാം ഈ സഹോദരി ചെയ്ത രണ്ടാമത്തെ തിന്മ എന്ത് നിസ്കാരത്തെ പിന്തിപ്പിക്കുന്ന ശീലം മൂന്നാമത്തെ തിന്മ എന്ന് പറയുന്നത് ആ മാതാവ് പറയുന്നു പൂർണ്ണമായി ശുദ്ധീകരിക്കില്ല അശുദ്ധി ഉണ്ടാകുമ്പോ ശുദ്ധീകരിക്കില്ല ഒതുവെടുക്കുമ്പോ ഒരു ഓവറായിട്ട് കൃത്യമായിട്ട് ചെയ്യാതെ ഒരു എന്താ പറയാ ഒപ്പിക്കൽസ് പരിപാടിയാണ് അവൾ നടത്തുക ശുദ്ധീകരണ പ്രവർത്തനം കൃത്യമായി ചെയ്യില്ല ഈ മൂന്ന് തിന്മയാണ് സുബ്ഹാന ജല്ലജ അലാ മൂന്ന് തിന്മ ചെയ്തപ്പോഴേക്ക് ലഭിക്കുന്ന ശിക്ഷ ഖബറിലേക്ക് വെച്ചിട്ട് ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ ഖബർ കത്തുകയാണെന്ന് ദൃസാക്ഷി വിവരണം പ്രിയപ്പെട്ട ആങ്ങളെ കണ്ടത് മാതാവിനോട് പറയാണ് അപ്പൊ നിസ്കാരത്തിന്റെ വിഷയം അത്രക്ക് ഗൗരവമാണ് എങ്ങനെയാണ് നിസ്കാരം നമ്മൾക്കുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം റജബ് മാസമാണല്ലോ ഇത് അപ്പോ കൃത്യമായിട്ട് നിസ്കാരത്തിന്റെ വാർഷിക ആഘോഷ പരിപാടിയാണ് അല്ലെ റജബ് മാസം എന്ന് പറഞ്ഞത് വാർഷിക അപ്പോ എങ്ങനെയാണ് നിസ്കാരം അല്ലാഹു ഭൂമി ലോകത്തേക്ക് സ്ഥാപിച്ചത് എന്തിനാണ് അതിന്റെ ഹിക്മത്ത് എന്ത് അതിന്റെ കാര്യം എന്ത് നമ്മൾ അതിന്റെ ഹിസ്റ്ററി അതിന്റെ ചരിത്ര ശിഖലം പഠിച്ചാൽ മനസ്സിലാകും അല്ലാഹുവിന്റെ പ്രവാചകന് പത്ത് കൊല്ലമായി പ്രബോധനം നടത്തുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് പ്രബോധനത്തിന്റെ വീതിയിൽ വല്ലാതെ സങ്കടപ്പെടുകയാണ് നൊമ്പരപ്പെടുകയാണ് പ്രയാസപ്പെടുകയാണ് ആരും വിശ്വസിക്കുന്നില്ല സ്വല്പമാളുകളാ വിശ്വസിക്കുന്നത് അല്ലാഹുവേ
പടച്ചവരെ ആരുമേ കടക്കുന്നില്ല, എല്ലാവരും പരിഹസിക്കുകയാണ്, എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്, അല്ലാമീന എന്ന് വിളിച്ച ആളുകൾ കള്ളരെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്. പടച്ചവര് പ്രയാസത്തിന്റെ നാളുകളാണ്, സങ്കടത്തിന്റെ നാളുകളിലാ കടക്കുകയാണ്. ആ സമയത്താണ് അബൂ താലിബ് എന്നവർ വഫാതാകുന്നത്. അത്താണിയായ തുണ കൊടുത്തരുടെ പേരാണ് റളിയല്ലാഹു തആല അൻഹ. വഫാതാവുകയാണ്. അതുപോലെ അബൂ താലിബ് എന്നവർ മരണപ്പെടുകയാണ്, നബി തങ്ങളുടെ പ്രബോധനത്തിന്റെ വഴിയോരത്ത് ഒറ്റപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അവസാനം കുടുംബക്കാരെ മുന്നിലേക്ക് പോവുകയാണ്, കുടുംബക്കാരെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവസാനം ആശ്വാസം ലഭിക്കുമോ എന്ന പ്രതീക്ഷയോടെ, സന്തോഷം ലഭിക്കുമോ എന്ന പ്രതീക്ഷയോടെ കുടുംബക്കാരുടെ മുന്നിലോട്ട് കടന്നു ചെന്നു കുടുംബക്കാരെ കല്ലെറിഞ്ഞുകൊണ്ട് നബി തങ്ങളെ ആക്ഷേപിക്കുകയാണ്, നബി തങ്ങളവല്ലാതെ ആക്ഷേപിക്കുകയാണ്, പരിഹസിക്കുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ്. ആ നേരത്താണ് നബി തങ്ങൾ മാറി നിന്നുകൊണ്ട് കൈകളും ലോകത്തേക്ക് ഉയർത്തിയിട്ടു അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നു, അല്ലാഹ് ഇലൈക അസ്കൂ ഫീ റഹ്സനീ വദില്ലത ഹൈലതി വഹവാനീ അലന്നാ. പടച്ചവരെ എന്റെ പരാതി ഞാനിതാ നിന്നോട് പറയുകയാണ്, എന്റെ പരാതി നിന്നോട് പറയുന്നു. പടച്ചവരെ പ്രബോധനത്തിന്റെ രീതിയിൽ ഞാൻ പ്രയാസപ്പെടുകയാണ്, പരാജയപ്പെടുകയാണ്. മനുഷ്യന്മാരുടെ മുന്നിൽ ഞാനിതാ വശനാവുകയാണ്, നാട്ടുകാരുടെ മുന്നിൽ കുടുംബക്കാരുടെ മുന്നിൽ ഞാനിതാ പരിഹസിക്കപ്പെട്ടു. വാനലോകത്തുനിന്നുള്ള മനോഹരമായ സഹായമില്ലാതെ പ്രബോധനത്തിന്റെ വഴിയെ സഞ്ചരിക്കാൻ കഴിയില്ല. പക്ഷേ നിന്റെ കോപം എനിക്കില്ലെങ്കിലോ, നിന്റെ ദേഷ്യം എനിക്കില്ലെങ്കിലോ, ഒരു പ്രശ്നവുമില്ല പടച്ചവരെ, ഒരു പ്രയാസവുമില്ല പടച്ചവരെ, ഒരു സങ്കടമില്ല പടച്ചവരെ, നിന്റെ ദേഷ്യം എന്നോടുണ്ടാകരുതേ, നിന്റെ കോപം എനിക്കുണ്ടാകരുതേ. ഒരു കണ്ടീഷനാണ് നബി തങ്ങൾ പറയുന്നത്, അല്ലാഹുവേ നിന്റെ ദേഷ്യം എനിക്കില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ എത്ര സഹിച്ചോളാം ക്ഷമിച്ചോളാം, നിന്റെ ദേഷ്യം എനിക്കുണ്ടാവരുത്. നിന്റെ പ്രബോധന വഴിയിലാണ് ഞാൻ പ്രബോധന നടത്തുകയാണ്, ആരും ദീനിലേക്ക് വരുന്നില്ല എന്ന് കരുതി എന്ത് ചെയ്യരുത്, അല്ലാഹുവേ നിന്റെ ദേഷ്യം എന്നോടുണ്ടാകരുത്, അങ്ങനെയാണെങ്കിൽ ഞാൻ അത്രയും സഹിച്ചോളാം ക്ഷമിച്ചോളാം. എന്നാലും വാനലോകത്ത് നിന്നുള്ള മനോഹരമായ സഹായസ്ഥം അത്യാവശ്യമാണ് എന്ന ഭാവേന നബി തങ്ങൾ അല്ലാഹുവിനോട് കൈകീർത്തി ദുആ ചെയ്യുകയാണ്. വലിയൊരു പ്രതിസന്ധി മുന്നിൽ, സ്വന്തം ഭാര്യ വഫാത്തായി, തുണയായിരുന്ന അബൂ താലിബ് വഫാത്തായി, രണ്ടുപേരും മരണപ്പെട്ടു. ഒറ്റപ്പെടുകയാണ്, കുടുംബക്കാരെ കല്ലെറിഞ്ഞ് അടിച്ചോടിക്കണം, വല്ലാതെ സമൂഹത്തിന്റെ ഇടയിൽ മാനം കെടുന്നൊരവസ്ഥയിൽ നബി തങ്ങൾ നിൽക്കുമ്പോ ആ സമയത്താണ് അല്ലാഹുവിന്റെ ദുആ ഉണ്ടാകുന്നത്. ഉടനടിയാണ് ഈ ഇസ്റാഉൽ മിഹ്റാജ്, ഇസ്റാഉൽ മിഹ്റാജ് യാത്ര ഉണ്ടാകുന്നത്. അതിന്റെ പശ്ചാത്തലം ബുറാക്കിന്റെ വാഹനത്തിലേറി അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലാണ്. ക്ഷമിച്ചതിന്, പ്രതിസന്ധി ഘട്ടത്തിൽ നബി തങ്ങൾ ക്ഷമിച്ചതിന് അല്ലാഹു ഭൂമി ലോകത്ത് ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം സമ്മാനം അല്ലാഹു കൊടുക്കുകയാണ്. അതാണ് അല്ലാഹുവിനെ കണ്ടത്. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം അല്ലാഹുവിനെ കാണുക എന്നതാണ്. നബി തങ്ങൾക്ക് അല്ലാഹുവിനെ കാണാനുള്ള സൗഭാഗ്യമുണ്ടായി. എപ്പോ വലിയൊരു പ്രതിസന്ധിയിൽ നബി തങ്ങൾ ക്ഷമിച്ചു, എനി ക്ഷമിച്ചു, അതിന് അല്ലാഹു സമ്മാനം കൊടുത്തു. രണ്ടാമതൊരു ഗിഫ്റ്റ് കൂടെ അല്ലാഹു കൊടുത്തു, അതാണ് നമസ്കാരം. അതെന്തിനാണ്? ഒരാൾക്കൊരു പ്രതിസന്ധി വന്നാൽ അവന് ക്ഷമിച്ചപ്പോൾ അല്ലാഹു ഒരു സമ്മാനം കൊടുത്തു. ഇനി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രയാസം കൂടെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ, അല്ലാതെ സങ്കടത്തോടെ ജീവിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പ്രയാസം വരുമ്പോ മുഅ്മിനീകൾ എന്ത് ചെയ്യണം, സമുദായം എന്ത് ചെയ്യണം, മനുഷ്യന്മാർ എന്ത് ചെയ്യണം, അതാണ് അസ്വല നമസ്കാരം എന്ന് പറയുന്നത്. വിധങ്ങൾക്ക് രണ്ട് ഗിഫ്റ്റുകളാണ് കൊടുത്തത്, ഒന്ന് ക്ഷമിച്ചതിന്റെ ഫലം, രണ്ടാമത് പ്രതിസന്ധിയിൽ വിധങ്ങളുടെ മനസ്സിന് കുളിമയുണ്ടാകാൻ.
അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന സഹാബ, ഭൂമിലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് കാര്യമുണ്ടല്ലോ, ഒന്നാമത്തത് എന്തെന്നറിയുവോ? സുഗന്ധമാണ് സഹാബ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? ഖുർറത്തു ഐനി നിസ്കാരത്തിലുള്ള സന്തോഷമാണല്ലോ, നിസ്കാരത്തിൽ ലഭിക്കുന്ന മനസ്സമാധാനമാണല്ലോ. മുഹമ്മദ് മുസ്തഫ ഇഷ്ടപ്പെട്ടത് മൂന്നെണ്ണമാണ്. ഒന്നാമത്തത് പെർഫ്യൂമുകളാണ്, സുഗന്ധമാണ്. മൂന്നാമത്തത് നിസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാണ്, നിസ്കാരത്തിൽ ലഭിക്കുന്ന ആശ്വാസമാണ്. രണ്ടാമത്തൊരു കാര്യം കൂടെ പറഞ്ഞു, ആർക്കെങ്കിലും അറിയാം ഉസ്താദ്മാരല്ലാത്ത? അപ്പൊ അവർക്കൊരു ഗിഫ്റ്റ് സമ്മാനമാണ്. ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിട്ട് അല്ലാഹ് ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം പറ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞാ മതി. ഒന്ന് ഗസ് ചെയ്ത് നോക്ക്, ഇത്രയും കിട്ടുന്ന ഒരു സമ്മാനം ചെറുപ്പക്കാരൊക്കെ ഒരുപാടുണ്ടല്ലോ. എന്റെ റസൂലിന് ഭൂമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യം രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് അത്തറുകളാണ്, സുഗന്ധമാണ്, പെർഫ്യൂമുകളാണ്. മൂന്നാമത്തെ നിസ്കാരത്തിലുള്ള ടേസ്റ്റ്. രണ്ടാമത്തതാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം പറഞ്ഞാ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. സ്റ്റേജ് എന്ന് പറയുന്നുണ്ട് തെറ്റായ ഉത്തരവാണ്. ആരാ പറഞ്ഞ? മാഷാഅല്ലാഹ്. മുഹമ്മദ് അലി, മുഹമ്മദ് കുഞ്ഞി, മാഷാഅല്ലാഹ്. നമ്മുടെ മുഹമ്മദ് കുഞ്ഞി സാഹിബാണ് പറഞ്ഞത്, ഭാര്യയാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താന്ന്? ഒരാള് പോലും ഭാര്യമാരെന്ന് പറഞ്ഞില്ല. അപ്പൊ ഇന്ന പരിസരത്തൊക്കെ ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ അല്ലെ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം? ഉഷാറാവാം. നിവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിന്റെ സന്തോഷത്തിലാണ് നിങ്ങളുടെ സ്വർഗം, ഭാര്യമാരുടെ സ്വർഗം. അപ്പൊ ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്, ഒരാളും ഭാര്യമാരെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അവർക്ക് ഭൂമിയിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം നിങ്ങളല്ലാന്ന് അല്ലേ? ഏതായാലും വേണ്ടി അല്ലാഹു ദാമ്പത്യ ജീവിതത്തിലൊക്കെ സൗഭാഗ്യം തരട്ടെ. നമ്മുടെ മുഹമ്മദ് കുഞ്ഞി സാഹിബ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് നമ്മൾക്ക് ഒരു ഗിഫ്റ്റ്. ഒരു ജമാഅത്ത് കമ്മിറ്റിയിൽ സംഘാടക സമിതിയുടെ ചെയർമാൻ. അപ്പൊ നമ്മുടെ മുഹമ്മദ് കുഞ്ഞി സാഹിബിന് ഒരു ഗിഫ്റ്റ് ആയി. ഇടയ്ക്കിടെ ക്വസ്റ്റ്യൻ ചോദിക്കും, റിഫ്രഷ്മെന്റ്, എല്ലാവരും റെഡി ആയിട്ടില്ല. പറഞ്ഞതിന് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഒരു എക്സാം, ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞൊരു സമയമാണല്ലോ. ഇപ്പൊ ഒരു കുറെ കുട്ടികളൊക്കെ ഉണ്ട്, എന്താ പറയാ, ഒരു എക്സാമിനേഷൻ കൂടെ ആയിക്കോട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സഹാബ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുവോ? ഭൂമിലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയമുള്ള രണ്ടാമത്തെ കാര്യം എന്താ? അന്നിസാ, എന്റെ പ്രിയമുള്ള ഭാര്യമാരാണ്, എന്റെ ഭാര്യമാരാണ് സഹാബ. ഈ മൂന്ന് കാര്യമാണ് ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയമെന്നോ? നബിയേ മുഹമ്മദ് മുസ്തഫ. അപ്പോ ഇനി മറക്കരുത് കേട്ടോ. അപ്പൊ മൂന്നാമത് പറഞ്ഞെന്താണ്? നിസ്കാരത്തിൽ ഉണ്ടാകുന്ന ആനന്ദം, ടേസ്റ്റ്. അപ്പോ ഒരാൾക്ക് ആനന്ദം കിട്ടുക, ഒരാൾക്ക് സന്തോഷം കിട്ടുക, അതിനുള്ള മാധ്യമമാണ് നിസ്കാരം എന്ന് പറയുന്നത്. കാന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലാ സ്വലാ. അല്ലാഹുവിന്റെ ഹബീബ് ഒരു വിഷമം മുന്നിലേക്ക് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് ഫസിഅ ഇലാ സ്വലാ, നിസ്കാരത്തിലേക്ക് ഓടുമായിരുന്നു. ഒരു പ്രതിസന്ധി വന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കുമായിരുന്നു എന്നോ അവിടുത്തെ സഹാബിമാര് നമ്മളോട് പറയുമ്പോൾ
പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും നമസ്കരിക്കാനോടാറുണ്ടോ? കൂട്ടുകാരോട് പറയാറുണ്ട്, നാട്ടുകാരോട്, സമുദായ പ്രേമികളോട്, പരിസര ബന്ധുക്കൾ, അതുപോലെയുള്ള ആളുകൾ, കുടുംബക്കാർ, നാട്ടുകാർ പലരോടും ഷെയർ ചെയ്യാറുണ്ട്. അല്ലാഹുവിന്റെ മുന്നിലൊന്ന് നമസ്കരിച്ചുകൊണ്ട് റബ്ബേ, ഇന്നാരിന്ന പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, ഒന്ന് മനസ്സമാധാനം ലഭിക്കാൻ ഞാനിതാ നിന്റെ മുന്നിൽ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ടറക്കാത്ത് ഇത്ര കാലമായി നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? വിഷമങ്ങൾ വരുമ്പോ മുത്തിനബിദങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത് നിസ്കരിക്കുമായിരുന്നു, നിസ്കാരത്തിലേക്ക് ഓടുമായിരുന്നു, ഉളരുമായിരുന്നു. പെട്ടെന്ന് നിസ്കാരം മറ്റുള്ളവരോട് പറയാൻ നിൽക്കുന്നതിന്റെ മുന്നേ കൂട്ടുകാരോട്, ഭാര്യയോട്, ബന്ധുക്കളോട്, ആരോടും ഷെയർ ചെയ്യുന്നതിന്റെ മുന്നേ വിഷമങ്ങളോ പ്രയാസങ്ങളോ വന്നാൽക്കാനോടുമായിരുന്നു എന്ന് സുഹാബികൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതം നമ്മളോട് പറയുകയാണ്. നമ്മൾക്കത് പറ്റാറുണ്ടോ? പ്രതിസന്ധികള് പ്രയാസങ്ങള് എത്രയോ ഉണ്ട്, സങ്കടങ്ങളുണ്ട് അല്ലേ, എല്ലാവർക്കും ഉണ്ട്. ആരെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ചിട്ടുണ്ടോ? ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഫറള് നമ്മളെല്ലാവരും നിസ്കരിക്കാറുണ്ട്. ഒരു അഡീഷണൽ നമസ്കാരം എന്തിന്? മനസ്സൊന്ന് ക്ലിയർ ആവാൻ, മനസ്സമാധാനം ലഭിക്കാൻ. അല്ലാഹുവേ, ഞാൻ നിന്റെ മുന്നിൽ ഇതാ സാഷ്ടാംഗം നമിക്കുകയാണ്, എന്റെ ഖൽബിൽ ഇസ്തിഖാമത്ത് തരണേയല്ലോ, മനസ്സമാധാനം തരണേയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് നിസ്കരിക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. തങ്ങൾ യുദ്ധത്തിന്റെ വേളയിലാണ്, ബദ്ർ യുദ്ധം നടക്കുകയാണ്, നാളെയാണ് ബദ്ർ യുദ്ധം നടക്കുന്നത്. സഹാബിമാരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഒരുപാട് സഞ്ചരിച്ചു വന്നതല്ലേ, ഒരുപാട് ജോലി ചെയ്ത ക്ഷീണമുണ്ടല്ലോ, ഞങ്ങളൊന്ന് കിടന്നുറങ്ങട്ടെ നബിയേ, നാളെയല്ലേ യുദ്ധം നടക്കാനിരിക്കുന്നത്, യുദ്ധത്തിൽ ഉന്മേഷം ലഭിക്കണമെങ്കിൽ ഞങ്ങൾക്കൊന്ന് വിശ്രമിക്കണം, ഞങ്ങളൊന്ന് കിടക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ സഹാബിമാരെല്ലാവരും കിടക്കുകയാണ്. ബദർ യുദ്ധമാണ് നാളെ നടക്കാൻ പോകുന്നത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുണ്ട്. എല്ലാവരും ഇങ്ങനെ കിടക്കുകയാണ്. പാതിരാവിന്റെ നേരത്ത് അലി റളിയല്ലാഹു തആല ഉണരുകയാണ്, ഞെട്ടി ഉണരുന്നു അല്ലേ. ഹബീബായ തങ്ങളെ, ഒരു മരത്തിന്റെ ചുവട്ടിൽ നമസ്കരിക്കുന്നത് കാണുകയാണ്. കാന യുസല്ലി തഹ്ത ശജറ വയബ്കി ബുകാഅ കസീറ. അല്ലാഹുവിന്റെ ഹബീബ്, എല്ലാ സഹാബിമാരും ഉറങ്ങുമ്പോൾ, ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഹബീബായ തങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിസ്കരിക്കുകയാണ്. വയബ്കി ബുകാഅ കസീറ. അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടി പൊട്ടി നിലവിളിക്കുകയാണ്. മാത്രമല്ല, വയുസല്ലി അലി റളിയല്ലാഹു തആല അവിടെ നിൽക്കുകയാണ്. എല്ലാവരും ഉറങ്ങുകയാണല്ലോ നബിയേ, അന്നെന്തിനാണ് പാതിരാവിന്റെ നേരത്ത് കഷ്ടപ്പെടുക? നാളെയല്ലേ യുദ്ധം നടക്കാനിരിക്കുന്നത്? യുദ്ധത്തിൽ വിജയിക്കുമെന്ന് പടച്ചവൻ പറഞ്ഞതല്ലേ? എന്തിനാ അല്ലാഹുവിന്റെ റസൂലേ അവിടുന്ന് കരയുന്നത്? നബിയേ, അലി റളിയല്ലാഹു തആല വന്നിട്ട് ചോദിക്കുകയാണ്, റസൂല് പറയുന്നു, അലിയേ, എന്റെ മനസ്സിന് സമാധാനം ലഭിക്കാനാണ് ഞാൻ ഈ മരത്തിന്റെ ചുവട്ടിൽ നമസ്കരിക്കുന്നത്, എന്തിനാണെന്നറിയോ? അലിയേ, പടച്ചവന്റെ മുന്നിൽ ഞാൻ പൊട്ടിക്കരയുന്നത്, നാളെയല്ലേ സത്യവും അസത്യവും ഏറ്റുമുട്ടുക, സത്യവും അസത്യവും നാളെയല്ലേ ഏറ്റുമുട്ടുക, എന്റെ മനസ്സ് കിടക്കുന്നു അലിയേ, എന്റെ മനസ്സിന് സമാധാനമില്ല അലിയേ, സന്തോഷമില്ലേ, മനസ്സമാധാനം ലഭിക്കാ, അതിനു വേണ്ടിയാണ് ഞാൻ നമസ്കരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പോലും പറഞ്ഞെങ്കിലോ നമ്മൾക്കത് കൃത്യമായി ചെയ്യാൻ പറ്റാറുണ്ടോ? പടച്ചവന് ഫറള്ളെന്ന് പറഞ്ഞു തന്നോ? നിർബന്ധമായി നമസ്കരിക്കാൻ നമ്മളോട് പറഞ്ഞു തന്നോ? ആ വഖ്ത് പോലും പറ്റിയില്ലെങ്കിലോ അല്ലാഹുവിന്റെ കോടതി മറക്കണ്ട പോലെ പാവപ്പെട്ട പൊന്നുപോലെ ഖബറിലേക്ക് വെച്ചതേയുള്ളൂ. മണിക്കൂർ വന്നപ്പോൾ
പോലും കഴിഞ്ഞില്ല. കബറിന്റെ മണ്ണങ്ങ് വാന്തിയപ്പോ അവളുടെ കബർ നിറയേ തീയാണ് തീയാണ്. കബറെന്ന് കേട്ടാ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വിട്ട് നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബേയതിൽ കിടക്കേണ്ടതാ അസ്മാന. വാത് പറയുന്ന ഞാൻ ചെന്ന് കിടക്കേണ്ട വീടാണോ? വേദിയിലിരിക്കുന്ന എബി സാഹിബ് കെബി സാഹിബ് ചെന്ന് കിടക്കേണ്ട വീടാണോ? ആ വീടിന്റെ ഗതികേട് എന്താണെന്നറിയുമോ പ്രിയമുള്ളവരെ? വാഹുവേ ആ ഭൂമി ലോകം ഞങ്ങൾക്ക് സൗഭാഗ്യത്തിനാക്കണേ പടച്ചവരെ. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അവരിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മൂന്നാമത്തെ വിഭാഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മാതേ ആരാണ് വിഭാഗം? ആരാണ്? റുതൂനുഹും മിസ്ലൽ ജിബാൽ, പർവ്വതം പോലെ പ്രവിശാലമായ വേറുമായി കിടക്കുകയാണ്. പർവ്വതം പോലെ വിശാലമായ വേറുമായി അല്ലാഹുവിന്റെ മുന്നിലോട്ട് കടന്നു വരിക. അത് തങ്ങൾ ചോദിച്ചു നബിയേ ആരാണ് റസൂലേ? ആരാ റസൂലേ? വിശാലമായ വാരിനകത്ത് പാമ്പുകളാണല്ലോ, തേളുകളാണല്ലോ, കുത്തി വലിക്കുകയാണ് ശരീരം മുഴുവനും ആക്രോശിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിലോട്ട് കടക്കുമ്പോ അത് തങ്ങൾ ചോദിച്ചു നബിയേ ആരാണ് റസൂലേ? അല്ലാഹുവിന്റെ ഹദീസ് പറന്നു കൊടുക്കുകയാണ്. അവരാരാണ് എന്നറിയുമോ? സക്കാത്ത് കൊടുക്കാ വിട്ടുപോയവരാണ്, സക്കാത്ത് കൊടുക്കാ മറന്നവരാണ്. ഒരുപാട് പണമല്ലാ കൊടുത്തതോ? ഒരുപാട് പണം പടച്ചവൻ കൊടുത്തതാണല്ലോ. പക്ഷേ പടച്ചവൻ പറഞ്ഞതനുസരിച്ച് കൃത്യമായ സക്കാത്ത് നിർവഹിച്ചില്ലെങ്കിലും വർഷം തികഞ്ഞു കഴിഞ്ഞ സ്വർണത്തിന് സക്കാത്തുണ്ടല്ലോ, മുതലിന് സക്കാത്തുണ്ടല്ലോ, കറൻസിക്ക് സക്കാത്തുണ്ടല്ലോ. അതുപോലെ ഓരോ കാര്യങ്ങളും ശറഅ് പറഞ്ഞതാണ്. ോ കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞില്ലെങ്കിലോ പടച്ചവന്റെ കോടതിയിലോട്ട് കടന്നു വരിക. പർവ്വതം പോലെ വിശാലമായ വേറുമായി എന്ന് കളവ് പറയാത്ത നബിയേ മുഹമ്മദ് മുസ്തഫ.